കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയ്ക്കിടെ പൊട്ടിക്കരഞ്ഞതിൽ വിശദീകരണവുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ നജ്മ രംഗത്തെത്തി. ചർച്ചയ്ക്കിടെ കരഞ്ഞുപോയത് ധൈര്യക്കുറവ് കൊണ്ടല്ലെന്നും മറിച്ച് മനുഷ്യജീവന്റെ കാര്യങ്ങൾ ആയതുകൊണ്ടാണെന്നും ഡോക്ടർ നജ്മ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ടെലിവിഷൻ ചർച്ചയ്ക്കിടെ കരഞ്ഞുപോയത് ധൈര്യക്കുറവ് കൊണ്ടല്ലെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് നജ്മ സംസാരിക്കുന്നത് മനുഷ്യജീവന്റെ കാര്യങ്ങൾ ആയതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യമുണ്ട്, ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള ഒരു കരുവാക്കി തന്നെ മാറ്റരുത്. എല്ലാവരുടെയും മാനസിക പിന്തുണ മതി. പാർട്ടിയുടെയോ മതത്തിന്റെയോ പേരിൽ അത് വേണ്ട എന്നാണ് പറഞ്ഞതെന്നും ഡോക്ടർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. നാളെ അനുവദിച്ചാൽ ജോലിയിൽ പ്രവേശിക്കും. കൂടെ ജോലി ചെയ്യുന്ന സിസ്റ്റർമാരോട് ഒരു ദേഷ്യവുമില്ല. അവരെ കുറ്റപ്പെടുത്തുകയും വഴക്കു പറയുകയും ചെയ്യുന്നതിനാൽ അവർക്ക് പലർക്കും ദേഷ്യമുണ്ട് എന്നു കരുതി മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ ഇനിയും നോക്കി നിൽക്കാനാവില്ലെന്നും നജ്മ പറഞ്ഞു. താൻ പഠിച്ച കോളേജ് മോശമാണെന്നോ അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും നഴ്സുമാരും മോശക്കാരാണെന്നോ അല്ല പറഞ്ഞത്. തന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നന്നായി പ്രവർത്തിക്കുന്നവരുടെ നീണ്ട പട്ടികയുണ്ട്. ഇവരെ മറന്നിട്ടല്ല ഇതൊന്നും പറയുന്നത്. രണ്ടുപേരുടെ കാര്യത്തിൽ അനാസ്ഥയുണ്ടായിട്ടുണ്ട്. അത് നേരിട്ട് കണ്ടതാണ്. അവ തിരുത്തപ്പെടണം എന്നതിനാലാണ് ചൂണ്ടിക്കാണിച്ചത്. പലരും കുറ്റപ്പെടുത്തുമ്പോഴും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിസ്റ്റർമാരും നഴ്സുമാരും ജൂനിയർ വിദ്യാർത്ഥികളുമെല്ലാം വിളിച്ചിരുന്നു. കോളേജ് ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ല. മനുഷ്യത്വത്തിന്റെ പേരിൽ മാത്രം പറഞ്ഞതിനെ സമീപിച്ച് എല്ലാവരും ഒരുമിച്ച് പോരാടി തിരുത്തലിന് മുന്നോട്ട് വരികയാണ് വേണ്ടതെന്നും ഡോക്ടർ നജ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്നലെ ചാനൽ ചർച്ചയ്ക്കിടെയുള്ള നജ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ എനിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സമ്മർദ്ദം എന്താണെന്ന് അറിയുമോ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴേ അത് മനസ്സിലാകൂ. നിങ്ങൾ ഒരു സംഘടനയുടെ ബലത്തിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ആരുമില്ലാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നാളെ എങ്ങനെ ഡ്യൂട്ടി എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ബൈഹക്കിന്റെ ശബ്ദ സന്ദേശത്തിൽ കേൾക്കുന്നത് അലാറമല്ലേ എന്ന് മൊബൈൽ ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് നജ്മ ചോദിക്കുന്നു. ഒറ്റയ്ക്ക് വന്ന് പുറത്തു പറയുമ്പോഴുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇത്രയും നാൾ ഞാൻ കരയാതെ പിടിച്ചു നിന്നു. നാളെ തന്നെ അനുവദിക്കുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് കയറും. തനിക്ക് സ്റ്റാഫ് സിസ്റ്റർമാരോടോ ആരോടും ദേഷ്യമില്ല. പക്ഷേ താൻ അവരെ ചീത്ത പറയുന്നത് മൂലം അവർക്ക് തന്നോട് ദേഷ്യമുണ്ട്. എപ്പോഴും തെറ്റുകുറ്റങ്ങൾ അവരോട് പറയുന്നത് മൂലം ദേഷ്യമുണ്ട്. ഇപ്പോഴും തൻ്റെ കൂടെ ഡ്യൂട്ടി എടുക്കുന്നത് ആർക്കും ഇഷ്ടമല്ല. ഞാൻ മഹത് വ്യക്തിയാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പെർഫെക്റ്റ് ആണെന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ നല്ല ഡോക്ടറാണെന്നും ആരോടും പറഞ്ഞിട്ടില്ല. രോഗികൾ മരിച്ചു വീഴുന്നത് ഇനിയും കണ്ടു നിൽക്കാനാകുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നജ്മ പറഞ്ഞു. ആദ്യം ജോലിക്ക് കയറിയ സമയത്ത് മനുഷ്യത്വം ഉണ്ടായിരുന്നു. ഒരു ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പേടിയായിരുന്നു. ആർക്കെങ്കിലും വയ്യ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. ഇപ്പോൾ എനിക്കതില്ല. ഇടയ്ക്ക് വെച്ച് മനസ്സിലായ കാര്യമാണത്. എവിടെയൊക്കെയോ എന്റെ മനുഷ്യത്വം ചോർന്നു പോകുന്നതായി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അത് വീണ്ടെടുക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് സിസ്റ്റർമാരെല്ലാം തന്റെ ശത്രുക്കളായത്. അതിനുശേഷമാണ് തിരുത്താൻ തുടങ്ങിയത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുണ്ടായെന്ന വെളിപ്പെടുത്തലുമായി ഡോക്ടർ നജ്മ രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് സംഭവം വിവാദമായത്. ചാനൽ ചർച്ചയ്ക്ക് ശേഷം നജ്മ വീണ്ടും മാധ്യമങ്ങളെ കണ്ടു. ഞാൻ വീണ്ടും ഡ്യൂട്ടിക്ക് കയറുകയാണ്. കുറേ പേർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അവരോട് പറയാനുള്ളത് സർക്കാർ ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്റെ കോളേജ് ശവപ്പറമ്പാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതെല്ലാം അടിസ്ഥാനരഹിതമാണ്. ഞാൻ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയത് ജനുവരി മുതലാണ്. ഇന്നുവരെ കോളേജ് നല്ലതായാണ് അനുഭവപ്പെട്ടത്. രണ്ടുപേരുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എത്രയോ രോഗികൾ അവിടെ നിന്ന് സുഖപ്പെട്ടു പോയിട്ടുണ്ട്. ഈ രണ്ട് രോഗികളുടെ കാര്യത്തിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കരുതി രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഭയാനകമായ അന്തരീക്ഷത്തിലേക്ക് തള്ളിയിടരുത്. രാഷ്ട്രീയവും മതവും ഒന്നും ഇതിൽ കൂട്ടിച്ചേർക്കരുത്. പാർട്ടികളുടെയും സംഘടനകളുടെയും ആളുകൾ ബന്ധപ്പെടുന്നുണ്ട്. ദയവ് ചെയ്ത് എന്നെ ഒരു പാർട്ടിയിലേക്കും വലിച്ചിഴക്കരുത്. നിങ്ങളുടെ കരുവാക്കി എന്നെ മാറ്റരുത്. ഒറ്റയ്ക്ക് നിന്നോളാം. ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ധൈര്യവും എനിക്കുണ്ട്. ഇന്നലെ കരഞ്ഞുപോയത് ധൈര്യക്കുറവ് കൊണ്ടല്ല, ജീവന്റെ കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് കരഞ്ഞുപോയത്. എനിക്ക് ഭീഷണിയില്ല. അതുകൊണ്ട് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. മനുഷ്യത്വം എന്ന പേരിൽ മാത്രം തന്നെ ബന്ധപ്പെട്ടാൽ മതി. ഇന്നലെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നജ്മ ചാനൽ ചർച്ചയ്ക്കിടെ പൊട്ടിക്കരഞ്ഞത്. ചർച്ചയ്ക്കിടെ KGNA പ്രതിനിധി നിഷയും KGMCTA വക്താവ് ഡോക്ടർ ബിനോയും നജ്മയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. വൺമാൻ ഷോ എന്നിവരെ നജ്മയ്ക്കെതിരെ വിമർശനമുയർന്നു. ഇതിന് മറുപടി പറയവെയാണ് നജ്മ പൊട്ടിക്കരഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.